हाई फ्रेंड्स वेलकम टू चैनल एल्लार्कु नमस्कारम इन्नत्ते वीडियो ओरुपाड पेर रिक्वेस्ट अदायत् अडीनियम प्लांटिल एंगने निरये फ्लवर्स उंडागुन्नुल्लत अडीनियम प्लांटिने कुरिच्च पारयानेंगिल नल्ल सण्लाइट आवश्यमुल्ल ओरु प्लांटाण कारण एत्रक्कु सण्लाइट इतिनु किट्टुन्नुंडो अत्रक्कु फ्लवर्स इतिल उंडावुकयाण चेय्या പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെള്ളം വാർന്നു പോകുന്ന പോട്ടിംഗ് മിശ്രിതമാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഈർപ്പം ഒട്ടും പാടില്ല കാരണം ഈർപ്പം അധികമായാലും ഇതിൻ്റെ അടിവശത്ത് കാണുന്ന ഈ ബൾബ് പോലെയുള്ള ഈ ഭാഗമില്ലേ ഇവിടെ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ പോട്ടിംഗ് മിശ്രിതമായിട്ട് യൂസ് ചെയ്യേണ്ടത് മണ്ണും മണലും കൊക്കോ പീറ്റ് പിന്നെ ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യേണ്ടത് പിന്നെ ഒരു രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കലെങ്കിലും റീപോട്ടിംഗ് നടത്തണം അങ്ങനെ പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ സമയം കുറച്ചും കൂടി വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലെല്ലാം ഉപരി ഈ പ്ലാന്റ് ഓവർ ഹൈറ്റ് വെക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രക്കും നമ്മൾ പ്രൂൺ ചെയ്യുന്നുണ്ടോ അത്രക്കും ഇതിൽ ബ്രാഞ്ചസൊക്കെ വരും ആ ബ്രാഞ്ചസിലൊക്കെ ഫ്ലവേഴ്സും വരുന്നതാണ് ഇങ്ങനെ ഈ ബ്രാഞ്ച് കട്ട് ചെയ്യുന്നതിനാണ് പ്രൂണിങ് എന്ന് പറയുന്നത് കേട്ടോ കാരണം മുമ്പത്തെ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ട് പ്രൂണിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പ്രൂണിങ് എന്ന് അപ്പോൾ ഈ കട്ടിങ്ങിനാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഇനി ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ബ്രാഞ്ചസ് വരും അങ്ങനെ കട്ട് ചെയ്ത് ബ്രാഞ്ചസ് വന്നൊരു പ്ലാന്റാണിത് അപ്പോൾ ഇതുപോലെ നിറയെ ബ്രാഞ്ചസ് വരും അപ്പോൾ ആ ബ്രാഞ്ചിലൊക്കെ നിറയെ ഫ്ലവേഴ്സൊക്കെ വരുന്നതാണ് ഇത് ഡബിൾ കളറിലുള്ള വൈറ്റ് കളറാണ് ഇതിൻ്റെ പിങ്ക് ഡബിൾ കളറും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ ഫ്ലവർ വന്നിട്ടില്ല ഈ പ്ലാന്റിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഫ്ലവർ വന്ന് പോയതിൻ്റെ ശേഷമാണ് വിത്ത് വരിക അപ്പോൾ ഇത് വന്ന് നല്ലതുപോലെ ഡ്രൈ ആയാൽ ഇത് താനെ പൊട്ടും ഇത് ഡ്രൈ ആയി പൊട്ടിയതാണ് കണ്ടോ ഇതാണ് വിത്ത് അപ്പോൾ ഈ വിത്താണ് നമ്മൾ പാകേണ്ടത് ഇനി ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇതാ സമയമാകുമ്പോൾ താനെ പൊട്ടും ഇവിടെ ഇൻ്റർലോക്കാണ് ഇത് മണ്ണിലേക്കാണെങ്കിൽ ചുറ്റും നിറയ ഈ തൈകളൊക്കെ ഉണ്ടാകുന്നതാണ് ഇത് പ്രൂൺ ചെയ്യാൻ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല ഫ്ലവർ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഞാനങ്ങനെയാണ് ചെയ്യാറ് എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ മഴക്കാലത്ത് ചെയ്യാതിരിക്കുക അങ്ങനെ വന്നാൽ ചെടി പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഏറ്റവും നല്ലത് ഈ ഒക്ടോബർ ആ ഒരു മന്തിലൊക്കെ ചെയ്യുന്നതാണ് പിന്നെ പ്രൂണിങ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്ത് വെള്ളം ആവാതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുക കാരണം വെള്ളമായി കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് ഇറങ്ങി ആ പ്ലാന്റ് വരെ കംപ്ലീറ്റ് ചീത്തയായി പോകും അപ്പോൾ അത് നല്ലതുപോലെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിപ്പോൾ ഫ്ലവറൊക്കെ വന്ന് പോയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക കാരണം ഫ്ലവർ ഇല്ലാത്ത സമയത്താണ് പ്രൂണിങ് ചെയ്യേണ്ടത് ഞാനിങ്ങനെ ചെറിയ പോട്ടിൽ ബോൺസൈ വളർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അധികം സൈസ് വെക്കാൻ സമ്മതിക്കാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാറുമുണ്ട് പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പെബിൾസ് ഇടുന്നത് അത് ചുമ്മാ ഒരു ഭംഗി കണ്ടിട്ടല്ല അത് വേറെ കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അഡീനിയം പ്ലാന്റ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അഡീനിയം പ്ലാന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ ബൈ ബൈ